നമസ്കാരം. ഞാൻ ജോബി ചുവന്നമണ്ണുതാ. കണ്ട എന്റെ കയ്യിൽ രണ്ട് മുളം തണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. എന്റെ കയ്യിലൊക്കെ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ സാധാരണ ഒരു മുളം തണ്ടാണ്. പക്ഷേ ഈ മുളം തണ്ട് ഈ ഒരു കലാകാരന്റെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ മധുരമായിട്ടുള്ള ഒരു സംഗീതമാണ് കേട്ടാ. കിഷോറിനെ നമ്മള് മുന്നും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അതായത് മൂക്ക് കൊണ്ട് ഓടക്കുഴൽ, അതായത് അതിനെന്താ പറയാ, റെക്കോർഡർ എന്നാണ് പറയാ. അതെ അല്ലെ. അപ്പൊ ഈ ഒരു മൂക്കും കൊണ്ട് ഇതാ ഈ ഒരു സാധനം വായിച്ച് നമ്മളെയൊക്കെ ഞെട്ടിച്ച കലാകാരനാണ്. ഇന്ന് ഞെട്ടിക്കാൻ പോവാണ്. അത് തന്നെയല്ല, കയ്യിൽ നിന്ന് എന്തോ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയില്ലോ. ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാടല്ല, ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു പാട്ട്, ഒരു ജയരഞ്ജി എന്നാണ് കുട്ടിയുടെ പേര്, കാസർഗോഡുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി പാട്ട് പാടി അത്യാവശ്യം ഭയങ്കര വൈറലായ പാട്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് അങ്ങനെ വേറെ ആള് പാടി അത്യാവശ്യം വൈറലായി. ഇപ്പൊ അത് പറയാനൊരു വേദി കിട്ടി നടന്നില്ല. അതിപ്പോ 24 ചാനലിൽ വന്ന് പറയാനുള്ളൊരു അവസരം പേര് കിട്ടി. അത് അറിഞ്ഞു അറിഞ്ഞു ഉടമസൻ കിഷോറാന്ന് അറിഞ്ഞു അല്ലേ. ഓക്കെ, അതായത് സന്തോഷമുണ്ട് അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് മുളം തണ്ടുകളാണ്, ഇതൊക്കെ കിഷോറിന് ചെയ്യണതല്ലേ? ഇതൊക്കെ ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആദ്യം ഏത് പാട്ടാ കിഷോറെ പാട് നമുക്ക് പാടാനാണോ? മൂക്കും കൊണ്ട് പാടണം. എനിക്ക് മെയിനായിട്ട് വേണ്ടത് അതാ. നമുക്ക് രാജേഷ് ചേർത്തല എടപ്പാടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ഒറ്റയടി പാതയിലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഒറ്റയടി പാതയിലെ പാട്ടാണ് കേൾക്കാൻ പോവാണ്. എന്റെ പൊന്നോ, കേക്കുമ്പോ നല്ല ഭംഗിയും രസമൊക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ ഇതിന്റെ പുറകിലുള്ള കഷ്ടപ്പാട് എന്താ? ബുദ്ധിമുട്ട് ഇപ്പൊ കുഴപ്പമില്ല. എനിക്ക് പ്രാക്ടീസ് ചെയ്തോണ്ട് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം ഉണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പറയണത് ഈ മൂക്കിന്ന് ശ്വാസം അങ്ങോട്ട് താഴത്തേക്ക് പോണ്ട്, വലിക്ക പുറത്തേക്ക് വിടണം. അപ്പൊ പുറത്തേക്ക് വിടുമ്പോ ഇത്രയും വായ കൊണ്ട് ശ്വാസം വിടാൻ തന്നെ നമുക്ക് ഇത്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പൊ ക്ലിയർ ആയപ്പോ കുഴപ്പമില്ല. എത്രത്തോളം പാട്ട് അറിയാം? ഇതിലിപ്പോ ഒരു 6-7 പാട്ടോളം ഇപ്പൊ ഞാൻ ട്രാക്ക് ആയിട്ട് കരോക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, പരിപാടി ആയിട്ട് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യും, ഈ മുടിയുടെ ദേശം എന്താ? എന്താ ഭംഗിയടാ, സുന്ദരനാട്ടാ. അതെ, ഇനി ഏതാ നമുക്ക് മലയാളം ഏത് പാട്ടും കൂടി എനിക്ക് പാടി തരാം? മലയാളത്തിലെ ഒരു പാട്ട്. എന്റെ മോനെ, എനിക്ക് വയ്യ. കാരണം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണോ? ഓൾറെഡി നമുക്ക് പ്രാക്ടീസ് തന്നെ ചെയ്യാൻ പറ്റും. ഈ റെക്കോർഡറില് പാട്ടുകൾ വായിക്കാൻ ഭയങ്കര റിസ്കാ. കാരണം ഞാൻ ഇതുവരെ ഫുള്ളായിട്ട് ഒരു പാട്ട് വായിച്ചിട്ടുള്ള വീഡിയോ ഒന്നും എവിടെ കണ്ടിട്ടില്ല. ഫുള്ള് വായിക്കാൻ പറ്റില്ല, കണ്ടിട്ടില്ല. ശ്വാസം കിട്ടും, ചെയ്യുന്ന ആൾക്കാരുണ്ടോന്ന് അറിയില്ല. പിന്നെ ഇതിന്റെ നോട്ടേഷൻ ഒക്കെ ഭയങ്കര വ്യത്യാസം. നമ്മുടെ സാധാ ഉടക്കുള്ള ഒരു ഓർഡർ ഉണ്ട്, ഇതില് ഓർഡർ ഇല്ല നോട്ടുകള്. അപ്പൊ ഈ ശ്വാസം വന്നിട്ട് ഇതിലെ പുറത്തേക്ക് പോകും. അപ്പൊ ഈ കൈവരലുകൾ ഇതിൽ വെച്ചിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നവർ എത്ര ആളുണ്ട് ഇങ്ങനെ? റെക്കോർഡറിൽ ഇങ്ങനെ ട്രാക്ക് വെച്ചിട്ട് പാട്ടുകൾ കഴിഞ്ഞാൽ ഞാൻ കണ്ട് വീഡിയോ കണ്ടിട്ടില്ല, എനിക്കറിയില്ല ചെയ്യുന്ന ആൾക്കാരുണ്ടോന്ന് അറിയില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മളിതൊന്നും ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. സ്റ്റേജിൽ ചെല്ലുമ്പോ ഏറ്റവും കൂടുതൽ അറിയാണ്ട് പിടിക്കാൻ പറഞ്ഞത്, എന്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി. അതെ, ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ ചെല്ലുമ്പോ പ്രോഗ്രാമുകൾക്ക് ഏത് പാട്ടാ പാടാൻ പറയാറ്? നിനക്ക് ഏതാ ഇഷ്ടം? എനിക്ക് ഇപ്പൊ കൂടുതൽ പരിപാടിക്ക് ചെയ്തിരിക്കുന്നത് കാതൽ എന്നുള്ള പാട്ടം. വേറെ ഒന്നും നോക്കാല്ല. പിന്നെ വലിയൊരു സംഭവം, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ് രമേഷ് വേഗ സാറ്. ആ സാറിന്റെ ഒരു പ്രോഗ്രാമിന് ഇപ്പൊ കഴിഞ്ഞ 31st ആയിരുന്നു ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റി, വലിയൊരു സ്റ്റേജ് ആയിരുന്നു. അതല്ല, രമേഷ് ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. വലിയൊരു, അയ്യോ, അത്രയും ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടോ. അത്രയും വലിയൊരു സ്റ്റേജ്, വലിയ വലിയ ആർട്ടിസ്റ്റുകള്, നമ്മുടെ റമൻ സാറിന്റെ ഗിറ്റാറിസ്റ്റ്, പിന്നെ നരേഷ് അയ്യർ സിംഗറ്, വലിയൊരു സ്റ്റേജ് ആയിരുന്നു അത്. ഭയങ്കര ഒരു ഓക്കെ, അതൊക്കെ സന്തോഷങ്ങൾ ഇനി കൂടാതിരിക്കണം. പാട്ട് പഠിക്കാം, ഒന്ന് നോക്കണ്ട. Thank you.
ഞാൻ ചോദിക്കണതേ, നമ്മൾ സാധാരണ പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ വെള്ളി വിടാറുണ്ട്, ഓടക്കോഴിൽ വായിക്കുമ്പോഴും ചിലപ്പോഴും പറ്റാറുണ്ട്, പക്ഷെ മൂക്കും കൊണ്ട് ഇങ്ങനെ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും സ്റ്റേജിൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയ പ്രശ്നമാണ്. പരമാവധി ശ്രദ്ധിക്കും, തെറ്റാണ്ട് നോക്കും. നമ്മുടെ ആൾക്കാർ, നമ്മുടെ പ്രഷർ, നമ്മളിത് ഒന്നും പഠിച്ചിട്ടില്ല കഴിവ്. ഇതാണുള്ള സംബന്ധിച്ച് പഠിക്കാണ്ട് ഒന്നും ആണോ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്? ഒന്നും പഠിച്ചിട്ടില്ല, ഏ പോർക്കുകളും പഠിച്ചിട്ടില്ല, ഫീ സംഭവം ഒന്നും ഒരു ഐഡിയ ഇല്ല. ഒരു കാര്യം ചെയ്യ്, അതവിടെ നിൽക്കട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വൈറലായി നമ്മുടെ കയ്യിൽ നിന്ന് പോയി വീണ്ടും തിരിച്ച് നമ്മളിലേക്ക് തന്നെ വൈറലായി വന്ന പാട്ടിന്റെ ഒരു നാല് പരിപാടി തന്നെ. ഇപ്പൊ ആ പാട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു നാല് പരിപാടി രതീഷ് സാറാണ് പാട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. മുല്ലത്താറയില് വെണ്ണിലാച്ചേലോടെ പൊൻതിരി വെട്ടം തെളിഞ്ഞേ, അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ, ചെമ്പൻ മുടി അഴകുള്ളൊരു പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ, ചേലുത്ത മാൻമിഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. ഈ പാട്ടാണ് എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആ പെൺകുട്ടി മിടുക്കി സുന്ദരി കുട്ടി പാടി വൈറലായതല്ലേ. എന്റെ പൊന്ന്, അതെ ഞാൻ ചോദിക്കണത്, ഇത് ഒരു മൂക്കും കൊണ്ട് തന്നെയാണ് പറ്റുള്ളൂ, മറ്റേ രണ്ട് മൂക്കും കൊണ്ട് പറ്റുമോ? ഒരു മൂക്കും കൊണ്ട് ചെയ്യാൻ, രണ്ട് മൂക്കിലും ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അതിപ്പോ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല ഞാൻ. രണ്ട് മൂക്കിൽ വെച്ചിട്ട് ചെയ്യുമ്പോ, കാരണം നമുക്ക് മൂന്ന് പേരല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പൊ ഈ മൂക്കിൽ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി മൂന്നും കൂടെ അടച്ചിടണം. അടുത്ത റെക്കോർഡർ വെക്കുമ്പോ മുകളിലത്തെ അടച്ചിട്ട് താഴത്തിൽ പിടിക്കണം. അപ്പൊ രണ്ട് മൂക്ക് വെച്ച് വായിക്കുമ്പോ നമുക്ക് സാധാ വായിക്കണ പോലെ വായിക്കും ചെയ്യാം, രണ്ട് മൂക്കിൽ സ്ട്രെസ് കൊടുത്തിട്ട്. അതിലെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്, കാരണം റിസ്ക് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല, കാരണം അത്ര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പറ്റും, നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്ത് പറ്റുന്ന കാര്യം തന്നെയാണ്. കാരണം ഓരോരോ മേഖലയിലും അദ്ദേഹത്തിന്റെ ആഗ്രഹം കാരണമാണ് ഇതേപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു കലാസൃഷ്ടി പുറത്തേക്ക് എത്തി പുറം ലോകത്തേക്ക് എത്തണം നാലാൾ അറിയണം എന്നുള്ളൊരു ചിന്താഗതി. അന്നൊരു കാര്യം ചെയ്ത ആ ചിന്താഗതി ഒക്കെ തകിടം മറിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു പാട്ട് തന്നെ വായിക്കാം. അതായത് നമുക്ക് മണിച്ചേട്ടൻ ഒരു പാട്ട് പാടാൻ പറ്റുമോ? എല്ലാവർക്കും എല്ലാ പാട്ടും മണിച്ചേട്ടൻ ഇഷ്ടമാണെങ്കിലും മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടിയിട്ട് ഒരുപാട് കാലങ്ങൾ സ്റ്റേജിൽ കഞ്ഞിടിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ. അതൊരു ഭയങ്കര ലൈഫായിരുന്നു ആ സമയത്ത്. കലാകാരന്മാരില് എന്താ പറയാ, മണിച്ചേട്ടൻ ഇന്ന് പോയെങ്കിലും ഈ ഒരു നിമിഷം അദ്ദേഹത്തെ ഓർക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് കലാകാരന്മാർ അവർ വേഷവിധാനത്തിൽ കൂടി സൗണ്ട് അനുകരിച്ചിട്ടും ഇന്നും ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു മനുഷ്യൻ ചെയ്ത വലിയൊരു പുണ്യം തന്നെയാണ്. എന്നാ തുടങ്ങിക്ക മണിച്ചേട്ട പാട്ട്. എത്രയൊക്കെ ആയാലും ഈ പാട്ട് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമാണ് ശരിക്കും ഇങ്ങനെ കൺമുമ്പിൽ വന്ന് നിൽക്കണേ. Thank you.
രക്ഷയില്ല കേട്ടോ. അതായത് ഇത്ര നേരം എന്താ അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്ക്, അതായത് ഇത്ര നേരം നമ്മൾ മൂക്കും കൊണ്ടൊക്കെ വായിച്ചു ഇതാ, അപ്പൊ അതുപോലെ തന്നെ വായ കൊണ്ട് നമ്മളിത് വായിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾക്കൊക്കെ പോയിട്ടുണ്ട്, വിദേശത്തേക്ക് ഇപ്പൊ പാസ്പോർട്ടൊക്കെ എടുക്കാൻ പോവാൻ തയ്യാറായി നിൽക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും വലിയ കലാകാരനും എന്താ പറയാ, ഭയങ്കര ഒരു എളിമയുള്ള കലാകാരനാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഗ്രാമുകൾക്കോ ഉത്സവങ്ങൾക്കോ പള്ളി പെരുന്നാൾ മുസ്ലിംസിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കലാകാരനെ വിളിച്ചാൽ തീർച്ചയായിട്ടും വന്ന് ഈ ഒരു കൊച്ചു പ്രോഗ്രാം ചെയ്തു തരും കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗ്ഗമാണ്. ശരിക്കുള്ള ജോലി എന്താ? അങ്ങനെ പറയാനുള്ള ജോലി എല്ലാ പണിക്കും പോകും, തേപ്പ് പണിക്കും പോകും, പെയിന്റിങ്ങിന് എന്ത് പണിയാ കിട്ടും. ഇതാണ് എല്ലാ പണിക്കും പോകും. അപ്പൊ ഇതേപോലെ ഈ സ്ഥലം കറക്റ്റ് പറഞ്ഞു എവിടെയാണ്? എന്റെ വീട് തോന്നൂർക്കര, ശേലക്കായ തോന്നൂർക്കര. ഈ ഒരു സ്ഥലത്താണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, വൈഫ്, മോള്, ഇപ്പൊ വീട്ടിലുള്ളത്. ഓക്കെ, അപ്പൊ മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ വീണ്ടും നമ്മളിത് പരിചയപ്പെടുത്തി. അപ്പൊ എന്തായാലും ഈ കളി എളിയ കലാകാരനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.